വെൽക്കം ഗൈസ്, കെ ആർ ജെ ക്രിയേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലാസ അപ്സോ എന്ന് പറയുന്ന ബ്രീഡിനെ കുറിച്ചാണ്. ലാസ അപ്സോ എന്ന ബ്രീഡ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ടിബറ്റ് എന്ന ചൈനയിലെ ഓട്ടോണമസ് ആയ ഒരു റീജിയണിൽ നിന്നാണ്. അതുപോലെ തന്നെ ലാസ അപ്സോ എന്ന പേര് വരാൻ കാരണം ലാസ എന്ന് പറയുന്നത് ടിബറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. അതുപോലെ തന്നെ ആപ്സോ എന്ന് പറയുന്നത് ടിബറ്റിലെ ഒരു വാക്കാണ്. അത് അതിൻ്റെ അർത്ഥം ലിറ്റിൽ ആൻഡ് ക്ലിയർ എന്നാണ്. യെസ്, അതുപോലെ തന്നെ ലാസ അപ്സോ എന്ന ഈ ബ്രീഡിന് 10 to 13 years ആണ് ലൈഫ് സ്പാൻ വരുന്നത്. ഏറ്റവും പ്രായം കൂടിയ ലാസ അപ്സോ ഡോഗ് 29 വരെ ജീവിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ അപ്സോ എന്ന് പറയുന്ന ബ്രീഡ് പൊതുവെ സ്പോർട്ടിംഗ് ആക്ടിവിറ്റികൾസിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ലാസ അപ്സോ എന്ന് പറയുന്ന ബ്രീഡ് ബ്യൂട്ടി കോമ്പറ്റീഷൻസ് പോലുള്ള കോമ്പറ്റീഷൻ, കാരണം ഇവർക്ക് ലോങ് ഹെയർ ആയതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പ് കോമ്പറ്റീഷൻസിനാണ് ലാസ അപ്സോ എന്ന് പറയുന്ന ബ്രീഡ് കൂടുതലായി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ അപ്സോ ഒരു ഗാർഡിയൻ ഡോഗായിട്ട് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അവരെപ്പോഴും ഒരു ടോയ് ബ്രീഡ്, നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ ഡോഗ്സ് ആയിട്ടാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ചെറുപ്പം ഒന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇവര് നല്ലൊരു വാച്ച് ഡോഗ്സ് ആവും. പക്ഷേ ഇവർക്ക് അതിനോടൊരു താല്പര്യം കുറവായിരിക്കും ബാക്കി ഡോഗുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. യെസ് യെസ്, ലാസ അപ്സോ എന്ന ഡോഗിനെ ടിബറ്റിലെ സന്യാസികൾ അവരുടെ ഒരു ഭാഗ്യമായി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാസ അപ്സോ എന്ന് പറയുന്ന ഈ ഡോഗിനെ ചൈനീസ് എംപറർമാർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അങ്ങനൊരു ആചാരവും ടിബറ്റിലെ സന്യാസികൾ ചെയ്തു വന്നിരുന്നു. ലാസ അപ്സോ ഡോഗ്സ് നല്ല ഇന്റലിജന്റും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഡോഗ്സ് ആണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്കൊരു പൊതുവെ ഇൻട്രസ്റ്റ് കുറവുള്ളതായി കണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുനാൾ മുതൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും നമ്മൾ കൂടെ ഇവരെ കൊണ്ട് കൂടെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർ അതൊക്കെ മാറ്റും. അതുപോലെ തന്നെ ഇവര് കൂടുതലായി നമ്മുടെ അടുത്ത് അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ഡോഗ്സ് ആണ്. ഇവര് നമ്മളെപ്പോഴും കൊഞ്ചിക്ക അതുപോലെ കൂട് കൂട്ടുക, അപ്പൊ അതൊക്കെ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എല്ലാവരും പ്രോപ്പറായി ചെയ്യാൻ നോക്കുക. ലാസ അപ്സോ ഡോഗ്സിനെ നല്ല രീതിയിൽ കെയർ ചെയ്യേണ്ട ഡോഗ്സ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ളതുകൊണ്ട് ഡെയിലി നമുക്ക് ആ ഹെയർ ഈരി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡോഗ്സിനെ പ്രോപ്പറായിട്ടുള്ള ഷാംപു യൂസ് ചെയ്ത് ബാത്ത് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ സ്പ്രേ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇവരുടെ എയറൊക്കെ നല്ല ഭംഗിയായിരിക്കും എപ്പോഴും. അതെ, അതുപോലെ തന്നെ ഈ ഡോഗ്സിന് വാക്സിനേഷൻ ഒക്കെ കൃത്യമായി ടൈമിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ അവർക്ക് പലതരം ഇപ്പോൾ ഡോഗ്സ് പലതരം ഡിസീസസ് ആയിട്ട് ഇരുന്നത് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ നൽകിയാലാണ് ഇവർക്ക് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പാവ വൈറസ് എന്ന് പറഞ്ഞ രോഗം അതൊന്നും ഇവരെ അഫക്റ്റ് ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള ഇഞ്ചക്ഷൻ എല്ലാവരും കൊടുക്കാൻ നോക്കുക. എല്ലാ ഡോഗ്സ് ആയാലും ലാസ അപ്സോ തന്നെയല്ല, എല്ലാ ഡോഗ്സിനും. സോ ഇതാണ് ഞങ്ങൾ തോന്നുന്നു ആള് ലാസ അപ്സോയിൽ പെട്ട ഒരു ഇനമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ ലാസ അപ്സോ ഡോഗ്സിന്റെ വിശേഷങ്ങളാണ് അറിഞ്ഞത്. അപ്പോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ തോമു ഈ കുഞ്ഞു തോമു അവന്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അതെ, നല്ല കടിയിലാണ് ചെക്കൻ. ഈ ഉച്ചക്ക് ഓങ്ങണ സമയമാണ്, ആ സമയത്താണ് ഈ ഞങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കണം. അതിന്നൊരു വാശി കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു വീഡിയോ, ഈ ലാസ അപ്സോ എന്ന് പറയുന്ന ബ്രീഡിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണോ അതോ എന്റർടൈൻമെന്റ് വീഡിയോ ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
സോ തോമുവിന്റെ വിശേഷങ്ങളായി ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. സോ ഇറ്റ്സ് മീ ജോവിൻ ജോജോ, ഇറ്റ്സ് മീ ജോഷുവ ജോജോ, ബൈ. അപ്സോ എന്ന് പറയുന്ന ബ്രീഡിലത്തെ ഡോഗ്സ്, അവര് നല്ലൊരു ട്രെയിൻ ഡ്രോഗ്സ് നല്ലൊരു ട്രെയിൻ ഡ്രോഗ്സ് ആവും, പക്ഷേ അവർക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ആ ഇൻട്രസ്റ്റ് അയ്യോ വേണ്ട, ചെമ്മടി.